ഇന്ത്യയിലെ 100,000 വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എക്സാം. 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് 48,000 രൂപയുടെ സ്കോളർഷിപ്പ് എക്സാം. എന്താണ് NMMSE എക്സാം? NMMSE അഥവാ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്. NMMSEയിലൂടെ നമ്മുടെ ഇന്ത്യയിൽ 100,000 വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷയ്ക്ക് അർഹരാകുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക കോട്ടകളുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിന് 3,473 വിദ്യാർത്ഥികൾക്കാണ് ഈ പരീക്ഷ അർഹത നേടാൻ കഴിയുക. ആർക്കൊക്കെ NMMSE പരീക്ഷ എഴുതാം? NMMSE പരീക്ഷ എഴുതാനുള്ള യോഗ്യതകൾ എന്തൊക്കെ? NMMSE പരീക്ഷ എഴുതുന്നത് ഗവൺമെന്റ് ഓർ എയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന 8-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കാണ് സാധിക്കുക. മാത്രമല്ല, രക്ഷിതാക്കളുടെ വരുമാനം 3.5 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ 7-ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിന് വാർഷിക പരീക്ഷയിൽ 55% മാർക്ക് നേടിയിരിക്കണം. നമ്മുടെ SC ST വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് 50% മാർക്ക് നേടിയിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ NMMS പരീക്ഷ എഴുതാനുള്ള ബേസിക് ആയിട്ടുള്ള യോഗ്യതകൾ അല്ലെങ്കിൽ എലിജിബിലിറ്റികൾ. എങ്ങനെയാണ് ഈ പരീക്ഷ നേടിയെടുക്കുക, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എക്സാം പാറ്റേണിലൂടെ നമുക്ക് മനസ്സിലാക്കാം. 2 പാർട്ടുകളിലാണ് നമുക്ക് ഈ പരീക്ഷ നടക്കുന്നത്. 1 മെന്റൽ എബിലിറ്റി ടെസ്റ്റ് അഥവാ മാറ്റ് എന്നും SAT സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നും വരും. 90 മാർക്കിന്റെ 2 പരീക്ഷകൾ ഒരു ദിവസത്തിലാണ് നടക്കുക എന്ന് നമുക്കറിയാം. അപ്പോൾ SAT എക്സാം 90 മാർക്കിനാണ്. 90 മാർക്കിൽ 35 മാർക്ക് സോഷ്യൽ സയൻസിലാണ്. സോഷ്യൽ സയൻസിൽ നമുക്ക് ഹിസ്റ്ററി വരുന്നുണ്ട്, ദെൻ ജോഗ്രഫി വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പൊളിറ്റി എക്കണോമിക്സ് ഭാഗങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും പഠിച്ചിട്ടുള്ള ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദ്യങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുക. ദെൻ മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, നിങ്ങൾക്ക് വളരെയധികം പരിചയമുള്ള ഒരു ഏരിയ ആവില്ല മെന്റൽ എബിലിറ്റി. കാരണം നമുക്ക് കുറേ കോഡുകളും അതുപോലെ തന്നെ ഡീ കോഡ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ശ്രേണികളും അങ്ങനെ ഒരുപാട് ട്രിക്കിയായി പഠിക്കേണ്ട, വളരെ ചെറിയ സമയത്ത് പഠിക്കേണ്ട ഒരു മെന്റൽ എബിലിറ്റി ടെസ്റ്റ് കൂടി നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ മാനസിക ശേഷി പരിശോധന പരീക്ഷ. അങ്ങനെ 2 പാർട്ടുകൾ, അതിൽ കൃത്യമായ സമയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. 90 മിനിറ്റാണ് OMR എക്സാം ആയിരിക്കും ഉണ്ടാവുക. OMR നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ കൃത്യമായത് ബബിൾ ചെയ്യുന്ന പരീക്ഷയാണ് NMMSE പരീക്ഷ എന്നത്. 40% മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾ ഈ പരീക്ഷയ്ക്ക് യോഗ്യരാകും. പക്ഷേ സ്കോളർഷിപ്പ് ലഭിക്കുമോ? അതില്ല. അത് നമ്മുടെ ഓരോ ജില്ലകൾക്കും നിശ്ചിത എണ്ണമുണ്ട്. ഓരോ ജില്ലകൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ലഭിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ്. കാരണം അവിടെ അത്രയും ജനസംഖ്യ ആണ്, നിങ്ങൾക്കറിയാം, കുട്ടികൾ അത്രയും പേരുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ അപേക്ഷകളുടെ എണ്ണവും കുട്ടികൾ എത്ര കുട്ടികളാണ് 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്നൊക്കെ നോക്കിയിട്ട് അത് ഓരോ ജില്ലകളിലും വ്യത്യാസം വരും. ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള പാലക്കാട് 317-318 ആണെങ്കിൽ മലപ്പുറത്ത് 600-700 പോവാറുണ്ട് ചില വർഷങ്ങളിൽ. കണ്ണൂരിൽ 299-300 പേർക്കാണ് കിട്ടുക. അങ്ങനെ ഓരോ ജില്ലകളിലും വ്യത്യാസപ്പെട്ടിരിക്കും. ഈ പരീക്ഷയ്ക്ക് ഓരോ വിഷയത്തിനും SAT-നും MAT-നും 40% മാർക്ക് നേടിയിരിക്കണം. ഈ 40% എന്ന് പറയുന്നത് ഇപ്പോൾ 90 മാർക്കിൻ്റെ പരീക്ഷയിൽ മിനിമം 36 മാർക്ക് നേടിയാൽ, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റിയിലും 36, SAT-ലും 36, അങ്ങനെ 36 36 72 മാർക്ക് നിങ്ങൾ നേടിയാൽ നിങ്ങൾക്ക് എലിജിബിൾ ആയിരിക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന നിശ്ചിത എണ്ണം കുട്ടികൾക്ക് മാത്രമേ സ്കോളർഷിപ്പ് 48,000 രൂപ ലഭിക്കുകയുള്ളൂ. പക്ഷേ ഈ സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി എന്ന് പറയുന്നത് 40% മാർക്കാണ്. എന്താണ് NMMSE പരീക്ഷ എഴുതുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്? കേവലം 48,000 രൂപയിൽ ഒതുങ്ങുന്ന ഒരു പരീക്ഷയല്ല NMMSE എക്സാം. വരുംകാലങ്ങളിൽ ഫുൾ എ പ്ലസ്സുകളുടെ ഒരു ചാകരയാണല്ലേ, ഫുൾ എ പ്ലസ്സുകളുടെ ഒരു കാലഘട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ +1 അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ ബോണസ് പോയിന്റ് നൽകുന്ന ഒരു പരീക്ഷ കൂടിയാണ് നമുക്ക് NMMSE എക്സാം. മാത്രമല്ല, നമ്മൾ ഏതുതരം കോമ്പറ്റീറ്റീവ് എക്സാമുകളിലേക്ക് പങ്കെടുക്കുന്ന ആളുകളാണെങ്കിലും അവർക്കൊക്കെ ഒരു ഫൗണ്ടേഷൻ ആയിരിക്കും NMMSE എക്സാം എന്നുള്ളത് തീർച്ചയാണ്. കാരണം നമ്മുടെ OMR എക്സാമിലൂടെ വരുന്ന കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്കൊക്കെ എങ്ങനെ ടൈം മാനേജ്
മാനേജ്മെന്റ് ചെയ്യാം, എങ്ങനെ ബബിൾ ചെയ്യാം, അതുപോലെ തന്നെ ഈസി ആയിട്ട് എങ്ങനെ നാല് ഓപ്ഷനിൽ നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടെത്താമെന്നെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പരീക്ഷ കൂടിയാണ് NMMSE എക്സാം. മാത്രമല്ല നമ്മുടെ കോമ്പറ്റീറ്റീവ് എക്സാമുകളുടെ മെന്റൽ എബിലിറ്റി പാർട്ട് നമുക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചെടുക്കാം. നമുക്ക് എങ്ങനെ ഡീ കോഡ് ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ ഉത്തരത്തിലെത്താം, കോഡുകളിലൂടെ എങ്ങനെ പഠിക്കാം എന്നെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഈ പരീക്ഷയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. സോ ഒരു 48,000 രൂപയിൽ ചെറിയൊരു അളവിൽ നിൽക്കുന്ന ഒരു പരീക്ഷയല്ല NMMS എക്സാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇതിന്റെ കംപ്ലീറ്റ് സിലബസും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ പഠിച്ചാൽ ഈ പരീക്ഷ നേടാം, കേരളത്തിലെ 3473 കുട്ടികൾക്ക് വിജയിക്കുന്ന ഈ പരീക്ഷ, ഓരോ ജില്ലകളിലും എങ്ങനെയാണ് വേര് ചെയ്യുന്നത്, കട്ട് ഓഫ് വേര് ചെയ്യുന്നത്, എല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. NMMSE പരീക്ഷ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ, കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിച്ച ഒരു അക്കാഡമി കൂടിയാണ് എൻ സ്കൂൾ എന്ന് പറയുന്നു. അതുകൊണ്ട് കൃത്യമായ ധാരണ NMMSE കുറിച്ചിട്ട് മറ്റാർക്കും പറയാൻ കഴിയാത്ത കൃത്യമായ എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ സബ്സ്ക്രൈബ് ചെയ്യൂ നമ്മുടെ ചാനൽ. ബൈ.